ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ അറുതിയുടെയും വറുതിയുടെയും പേമാരി സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിനൊപ്പമാണ് വെള്ളക്കെട്ടുയർത്തുന്ന ദുരിതങ്ങളും. വാർത്തകൾ കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പുരാരേഖാ വകുപ്പിൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പൂനൂർ പുഴയോരത്തെ സർവീസ് സ്റ്റേഷനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സർവീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്നും ജനകീയ കൺവെൻഷൻ. കൈരളിയുടെ നവോത്ഥാനത്തിന് കരുത്താർന്ന ബാല്യം എന്ന മുദ്രാവാക്യത്തിൽ ബാലഗോകുലം സംസ്ഥാന വാർഷിക സമ്മേളനം കോഴിക്കോട്ട്. ജില്ലാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 150-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. പുരാരേഖാ വകുപ്പിൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പുരാരേഖാ വകുപ്പ് കോഴിക്കോട് മേഖലാ ഓഫീസ് സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സന്ദർശിച്ചു. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ പുരാരേഖാ വകുപ്പിന്റെ മേഖലാ ഓഫീസ് തുറമുഖം പുരാവസ്തു പുരാരേഖാ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സന്ദർശിച്ചു. സ്വാതന്ത്ര്യസമരകാലത്തെ രേഖകൾ, എഴുത്തോലകൾ തുടങ്ങിയവ മന്ത്രി പരിശോധിച്ചു. പുരാരേഖാ വകുപ്പിൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്നും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പഠനവിധേയമാക്കാൻ അവ ലഭ്യമാക്കണമെന്നും ഇതിനുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓഫീസിലെ പുരാരേഖാ ശേഖരം നടന്നു കണ്ടതിനു ശേഷമാണ് മന്ത്രി മടങ്ങിയത്. എ പ്രദീപ് കുമാർ എംഎൽഎ, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ കെ റിജികുമാർ, പുരാരേഖാ വകുപ്പ് ഡയറക്ടർ പി ബിജു, സംസ്ഥാന പുരാരേഖാ സൂപ്രണ്ട് ജി ബി ഷജിമോൻ, സി പി ഹമീദ് തുടങ്ങിയവർ മന്ത്രിയെ അനുഗമിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലും മന്ത്രി സന്ദർശനം നടത്തി. ഇൻഫർമേഷൻ അസിസ്റ്റന്റ് രമ്യയും ജീവനക്കാരും മന്ത്രിയെ സ്വീകരിച്ചു. 3 ദിവസങ്ങളിലായി കോഴിക്കോട് നടക്കുന്ന ബാലഗോകുലം 43rd സംസ്ഥാന വാർഷിക സമ്മേളനം പുരോഗമിക്കുന്നു. ചിന്നയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. കൈരളിയുടെ നവോത്ഥാനത്തിന് കരുത്താർന്ന ബാല്യം എന്ന മുദ്രാവാക്യത്തിൽ കോഴിക്കോട് നടക്കുന്ന ബാലഗോകുലം കേരളയുടെ 43rd സംസ്ഥാന വാർഷിക സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ കെ പി ബാബുരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജൂലൈ 13, 14, 15 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബാലഗോകുലം സംസ്ഥാന പൊതുകാര്യദർശി ആർ പ്രസന്നകുമാർ, യു അലൈന, പി പ്രശോഭ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വേങ്ങേരിയിൽ പൂനൂർ പുഴയോരത്ത് നിർമ്മാണം ആരംഭിച്ച സർവീസ് സ്റ്റേഷനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി വേങ്ങേരിയിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബഹുജന കൺവെൻഷൻ ചേർന്നു. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വേങ്ങേരി തണ്ണീർപ്പന്തലിൽ പുഴയോരത്ത് പുതുതായി നിർമ്മാണം ആരംഭിച്ച സർവീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ജനകീയ ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. 2007 ഇതേ സ്ഥലത്ത് സർവീസ് സ്റ്റേഷൻ വരുന്നതിനെതിരെ മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള സമരങ്ങൾ ജനങ്ങൾ നടത്തിയിരുന്നു. വേങ്ങേരിക്കാട് തൂവാട്ട് കുടിവെള്ള പദ്ധതികളുടെ കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സർവീസ് സ്റ്റേഷൻ സ്ഥാപിച്ചാൽ പുഴ മലിനപ്പെടുകയും കുടിവെള്ള പദ്ധതികൾ തകരുകയും ചെയ്യുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വേങ്ങേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബഹുജന കൺവെൻഷൻ ചേർന്നു. മുൻ കൌൺസിലർ ഒ സദാശിവൻ അധ്യക്ഷം വഹിച്ച കൺവെൻഷൻ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാട് മുഴുവൻ സ്വത്ത്, ഈ സ്വത്ത് എങ്ങനെ ഒളിപ്പിക്കുമെന്നുള്ളത് വേണ്ടിയിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉടമസ്ഥതയിൽ
പേരിലുള്ള സ്ഥലമാണത്. ഞാൻ ഈ പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയൊന്നുമില്ല, ലജ്ജ മാത്രമല്ല ഭയവും. കാരണം ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് പകൽ സമയത്ത് അവിടെ പണിക്കാരൻ നിന്ന് കേട്ടുമ്പോ ഇവിടുന്ന് ഇത് ആരാണ് എന്ന് ചോദിക്കാൻ ഒരാളില്ല എങ്കിൽ എന്താണ് കഥ? എന്താണ് ഈ നാടിനെ പറ്റി ചിന്തിക്കുന്നവരാരും ഇല്ല എന്നർത്ഥം. ഈ നാടിനെ നമ്മൾ വെറും നാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റില്ല. നമ്മളുടെ മക്കൾ ജീവിക്കേണ്ട നാടല്ലേ? അവരുടെ മക്കൾ നമ്മുടെ മക്കളാണ്. വാർഡ് കൗൺസിലർ കെ രതിദേവി, ടി വി രാജൻ, ശ്രീധരൻ, ബാബു പറമ്പത്ത്, പി ടി അബ്ദുൽ ലത്തീഫ്, കെ വിശ്വനാഥൻ, ടി പത്മനാഭൻ, കെ ഷാജി, എം രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മികച്ച നേട്ടമാണ് കൈവരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലയിൽ SSLC, ഹയർ സെക്കൻഡറി എന്നിവയിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ ബ്രൈറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ടൗൺഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കേരളം ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്താണെന്നും ഇതിന്റെ പ്രതിഫലനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിക്കുന്ന നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉണർന്നു പ്രവർത്തിക്കുകയും അവർക്കു വേണ്ട സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുകയും ചെയ്തതാണ് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച മികച്ച വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ അധ്യാപകർ സജീവമായി ഉണർന്നു, രക്ഷകർത്താക്കൾ ഉണർന്നു, പൊതുസമൂഹം ഉണർന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി കേരളത്തിലെ വിജയ ശതമാനം വൻ ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണ്. കേരള സംസ്ഥാനത്ത് SSLC ഈ വർഷത്തെ വിജയ ശതമാനം 98%. 2% കുട്ടികൾ മാത്രമേ വിജയിക്കാതെ പോയിട്ടുള്ളൂ. കേരളം കൈവരിച്ച അത്ഭുതകരമായ ഒരു നേട്ടമാണത്. ബ്രൈറ്റ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ 15th വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കൗൺസിലർ ഡോക്ടർ ബിജേഷ് കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നടക്കാവ് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം മുരളി, എം ജയതിലകൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള. Dreams were they much sweeter than I say, Chamanur, your magic. Thoughts were they I wish to touch one day, Chamanur, your magic. Trusted tradition of 155 years, Chamanur International Jewelers. അച്ഛന്റെ മക്കൾക്ക് ഒരു കുന്നുടുപ്പ് വാങ്ങിച്ചേരാം. അതെ, ഇരട്ട കുട്ടികളാ, കൂടുതൽ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട. അതിനെന്താ, നിനക്കും വാങ്ങിച്ചേരാം ഒരു കുന്നു ഡ്രസ്. ഓ പിന്നെ ആതിരയും കൂടി വിളിച്ചോ, അവക്കും വാങ്ങിച്ചു കൊടുക്കാം. അതെളിയോ, ഞാനൂടെ ഉണ്ടട്ടോ. എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ കല്യാൺ സിൽക്സ്. ക്യാൻസറിനെ പേടിക്കുന്ന കാലമൊക്കെ പോയി, പക്ഷേ പേടി ക്യാൻസർ ചികിത്സയുടെ ചെലവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഒരു സാധാരണ കുടുംബത്തിന് നട്ടലൊടിക്കും ക്യാൻസർ ചികിത്സ ചെലവ്. പക്ഷേ ഇപ്പോൾ അതിനൊരു വഴിയുണ്ട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 500,000 രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്. കല്യാണം ബോറായാൽ എല്ലാവരും ഇങ്ങനെയാ പറയുക. നീ നിന്റെ കല്യാണം ഇങ്ങനെ ആക്കല്ലേ? എന്റെ കല്യാണം എന്താ? നിന്റെ കല്യാണം എങ്ങനെയാവും? എന്റെ കല്യാണം അതൊരു ഉത്സവമായിരിക്കും. നിറങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ കളിയും ചിരിയും ആട്ടവും പാട്ടും. ശബ്ദഘോഷങ്ങളും പ്രതീക്ഷകളും തുളുമ്പുന്ന വിശ്വാസവും സ്നേഹവും എന്നെന്നേക്കും വാഗ്ദാനം നൽകുന്ന
വലിയൊരു ഉത്സവം. എനിക്കും കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ സെലിബ്രേഷൻ ബ്രൈഡൽ ജ്വല്ലറി ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ബട്രോഡ് പുഴയിൽ പറമ്പത്ത് ഭാഗത്തെ ഓവചാൽ പ്രശ്നത്തിന് പരിഹാരമായി. കലക്ടർ യു വി ജോസിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഓവചാലിന് മീതെ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയ ഭാഗം പൊളിച്ചു മാറ്റിയത്. ഇതോടെ പ്രദേശത്ത് കെട്ടിക്കിടന്ന മലിനജലം ഒഴുകിപ്പോയി. വർഷങ്ങളായി ബട്രോഡ് പുഴയിൽ പറമ്പത്ത് ഭാഗത്ത് നിന്ന് മഴവെള്ളം ഒലിച്ച് കുറുന്തോളി തോട്ടിലേക്ക് ഒഴുകിയിരുന്ന തോട് ഒരാഴ്ച മുമ്പ് സ്വകാര്യ വ്യക്തി തെങ്ങിന്റെ തടിയും കല്ലുമിട്ട് അടച്ചതോടെ പ്രദേശത്തെ വീടുകളിലെല്ലാം വെള്ളം കയറി. ഇതേ തുടർന്ന് പ്രദേശവാസികൾ സ്വകാര്യ വ്യക്തിയോട് ഓവുചാൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം ഓവുചാൽ തുറക്കാൻ തയ്യാറായില്ല. തുടർന്ന് കോർപ്പറേഷന് വിവരമറിയിക്കുകയും ഓവുചാലിന്റെ ഒരു ഭാഗം പൊളിച്ചു നിൽക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ സ്വകാര്യ വ്യക്തി വീണ്ടും ഓവുചാൽ അടച്ചു. ഇതോടെ പ്രദേശത്തെ 20 വീടുകളിൽ മലിനജലം കയറി. മലിനജലം നിറഞ്ഞ് രോഗം പിടിപെടുമെന്ന ഭീതിയിലായിരുന്നു പ്രദേശവാസികളെന്നും കണ്ണുകാണാത്ത മക്കളെയും കൊണ്ട് ജീവിക്കുന്ന മാധവിയുടെ വീട്ടിൽ വരെ മലിനജലം കയറിയതോടെയാണ് പ്രദേശവാസികൾ ഉടൻ പ്രശ്നം പരിഹരിക്കണമെന്ന തീരുമാനത്തിലെത്തിയതെന്ന് പ്രദേശവാസി അലീബ പറഞ്ഞു. ആ വീട്ടിലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ അവർ ബ്ലൈൻഡ് ആയതുകൊണ്ട് അവർക്ക് ഒരാൾ സഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ടോയ്ലറ്റിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ വീടുകളിലും അകത്തും ബാത്റൂമിലും അതുപോലെ എല്ലായിടത്തും വെള്ളം കയറിയിട്ടുള്ള ആകൊരു പ്രശ്നത്തിലായിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച ലീഗൽ സർവീസ് അതോറിറ്റി അധികൃതരും തഹസിൽദാരും പോലീസും സ്ഥലത്തെത്തി ഓവുചാൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടുടമ ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ഇതോടെ അധികൃതർ പിൻവാങ്ങുകയും ചെയ്തു. വെള്ളിയാഴ്ച വീട്ടുടമയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കൃത്യമായ രേഖകൾ ഒന്നും അദ്ദേഹം കാണിച്ചില്ലെന്ന് പൂഴിയിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജഗന്നാഥൻ പറഞ്ഞു. അത് ഒരു സ്വകാര്യ വ്യക്തി സിന്ധു എസ് പി സിന്ധു എന്ന് പറഞ്ഞ ആള് അവിടെ മണ്ണിട്ട് തൂക്കി വെള്ളം അപ്പുറം കെട്ടി എല്ലാ വീടുകളിലും വെള്ളം കയറുണ്ടായത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും പിന്നെ പരാതി കൊടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറിന് പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കളക്ടറിൽ നിന്ന് ഓർഡർ വാങ്ങി അവർ പൊളിച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം സുഖമായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് പ്രശ്നം ഗുരുതരമായതോടെ ദുരന്ത നിവാരണ നിയമപ്രകാരം വെള്ളിയാഴ്ച വൈകിട്ടോടെ തഹസിൽദാർ ഇ അനിതാകുമാരിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി ഓവുചാൽ തുറന്നുവിടുകയായിരുന്നു. തെങ്ങിൻ തടികളും കല്ലും ഷീറ്റുമെല്ലാം നീക്കിയതോടെ കെട്ടിക്കിടന്ന വെള്ളം താഴാൻ തുടങ്ങി. 40 മീറ്ററോളം വീതിയിലാണ് ഇവിടെ സ്വകാര്യ വ്യക്തി കയ്യേറിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് തൊട്ടടുത്ത ദിവസം തന്നെ അളന്നു തിട്ടപ്പെടുത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. വില്ലേജ് ഓഫീസർ പി കെ അജയകുമാർ, ലീഗൽ സർവീസ് അതോറിറ്റി പാരാ ലീഗൽ വളണ്ടിയർമാരായ ടി രജിത, എം സുധാകരൻ, വെള്ളയിൽ എസ് ഐ അലോഷ്യസ് അലക്സാണ്ടർ, കോർപ്പറേഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂടുതൽ കപ്പലുകൾ എത്തിച്ച് ബേപ്പൂർ തുറമുഖത്ത് നിന്നും കണ്ടെയ്നർ മാർഗമുള്ള ചരക്കു നീക്കം സജീവമാക്കാൻ ധാരണ. വ്യവസായികളും ഷിപ്പിംഗ് കമ്പനികളുമായി തുറമുഖം അധികൃതർ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. വി കെ സി മുഹമ്മദ് കോയ എംഎൽഎയുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. നിലവിൽ ട്രാൻസേഷ്യ ഷിപ്പിംഗ് കമ്പനിയുടെ എം വി കരുതൽ, ഗേറ്റ് സി ഷിപ്പിംഗ്, ഗേറ്റ് സി വേമ്പനാട് എന്നീ കപ്പലുകളാണ് ബേപ്പൂർ തുറമുഖത്തേക്ക് കണ്ടെയ്നർ ചരക്കു നീക്കം നടത്തുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ കയറ്റാൻ ശേഷിയുള്ള ഗേറ്റ് സി എക്സ്പ്രസ് എന്ന കപ്പൽ തുറമുഖത്തേക്ക് സർവീസ് നടത്താൻ ധാരണയായി. കൊച്ചി ആസ്ഥാനമായ ശ്രേയസ്, ടി സി എന്നീ ഷിപ്പിംഗ് കമ്പനികളും ബേപ്പൂരിലെ ചരക്ക് നീക്കത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. 6 മാസം മുൻപാണ് വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖത്ത് കണ്ടെയ്നർ മാർഗം ചരക്ക് നീക്കം ആരംഭിച്ചത്. 2 ആഴ്ച മുൻപ് കണ്ടെയ്നറിൽ ചരക്ക് കയറ്റുമതിയും തുടങ്ങി. ഗുജറാത്തിൽ നിന്നുള്ള സിറാമിക് ടൈൽസാണ് പ്രധാനമായും ബേപ്പൂരിലെത്തിക്കുന്നത്. മുംബൈയിലേക്ക് റബ്ബറാണ് ഇവിടെ നിന്നും കണ്ടെയ്നറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിയിൽ ചരക്കു നീക്കം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ കെ അശ്വിനി പ്രതാപിന്റെ ഇടപെടലിനെ തുടർന്നാണ് കണ്ടെയ്നറിൽ കൂടുതൽ ചരക്കെത്തിക്കാൻ വ്യവസായികൾ സന്നദ്ധരായത്. ആഴ്ചയിൽ കുറഞ്ഞത് 4 കണ്ടെയ്നർ കപ്പലുകളെങ്കിലും എത്തിച്ച് തുറമുഖത്തെ സജീവമാക്കാനാണ് ലക്ഷ്യമെന്ന് തുറമുഖ അധികൃതർ പറഞ്ഞു. ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഡീലേഴ്സ് അസോസിയേഷനാണ് കണ്ടെയ്നറുകളിൽ കൂടുതൽ ചരക്കുകൾ എത്തിക്കുന്നതിന് ഇടപെടൽ നടത്തിയത്. ബേപ്പൂർ തുറമുഖം വഴി പ്രൊജക്ട് ബൾക്ക് കാർഗോ എത്തിക്കുന്നതിന് ചെന്നൈയിലെ നേവൽമാർ ഷിപ്പിംഗ് കമ്പനി അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു. വി കെ സി മുഹമ്മദ് ഗോയ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ തുറമുഖത്താണ് അവലോകന യോഗം ചേർന്നത്. പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ കെ അശ്വിനി പ്രതാപ് അധ്യക്ഷം വഹിച്ചു. കാലിക്കറ്റ് ബാർബെൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സഹകരണത്തോടെ 41st Men 28th Women ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. എസ് കെ പൊട്ടഗഡ് ഹാളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 150ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്നു. നൂറ്റി 150ലേറെ പവർ ലിഫ്റ്റിംഗ് താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് 41st Men 28th Women ഡിസ്ട്രിക്ട് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് എസ് കെ പൊറ്റക്കാട് ഹാളിൽ തുടക്കമായത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. രണ്ടായിരത്തി
രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന കർമ്മം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ജെ മത്തായി നിർവഹിച്ചു. ബാർബിൾ ക്ലബ് പ്രസിഡന്റ് പ്രകാശ് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് വേണു ജി നായർ, സി പ്രേമചന്ദ്രൻ, കെ യുഗേഷ്, കെ പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോകോത്തര മത്സരങ്ങളിലും ദേശീയ മത്സരങ്ങളിലും മികവ് തെളിയിച്ച കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ചാമ്പ്യൻഷിപ്പ് ശ്രദ്ധേയമാവുന്നു. ജൂലൈ 19 എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിഗ്രാഫി വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. പരിപാടിയിൽ നാരായണ ഭട്ടതിരിയും കരീം ഗ്രാഫി കക്കോവും ക്ലാസുകൾ എടുക്കുമെന്നും അവർ പറഞ്ഞു. ഡിസൈനിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമത്തിനായി സ്വതന്ത്ര തൊഴിലാളി യൂണിയനായി സംസ്ഥാന തലത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റ് എന്ന സംഘടനയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗ്രാഫിക്കൽ മുഖത്ത് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി നാരായണ ഭട്ടതിരിയും കരീം ഗ്രാഫി കക്കോയും ഏകദിന കാലിഗ്രാഫി വർക്ക്ഷോപ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ. ജൂലൈ 19 രാവിലെ 9:30 മുതൽ 5 വരെയാണ് കോഴിക്കോട് KSRTC സ്റ്റാൻഡിന് എതിർവശത്തുള്ള ഹോട്ടൽ ദി ഹാംലെറ്റിൽ പരിപാടി നടക്കുകയെന്നും അവർ പറഞ്ഞു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ദ വേൾഡ് കപ്പ് 2018 എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ഷൂട്ട് ഔട്ട് മത്സരം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും ഹയർ സെക്കൻഡറി സ്പോർട്സ് കൌൺസിലും സംയുക്തമായി ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ജോയിൻ ദി വേൾഡ് കപ്പ് 2018 സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി ഷൂട്ടൌട്ട് മത്സരമാണ് സംഘടിപ്പിച്ചത്. ഷൂട്ടൌട്ട് മത്സരത്തിൽ ഫൈനലിലെത്തിയ ടീമുകൾ തമ്മിൽ 30 ദൈർഘ്യമുള്ള ഫുട്ബോൾ മത്സരവും നടന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരും PTA അംഗങ്ങളും ഇരു ടീമുകളിൽ നിന്നുമായി മത്സരത്തിനിറങ്ങി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജ വി കിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ജോയിൻ ദി വേൾഡ് കപ്പ് 2018 തുടക്കം കുറിച്ചു. ഗോൾ വലകാത്ത് ഗോൾ കീപ്പറായി PTA പ്രസിഡന്റ് രാജീവൻ മാടായി ഉദ്ഘാടന ചടങ്ങിന്റെ സാന്നിധ്യമായി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മുൻ ഇന്ത്യൻ ടീം ഗോൾ കീപ്പർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ നെല്ലിക്കോട്ട് സതീഷ് കുമാർ മുഖ്യാതിഥിയെ പങ്കെടുത്തു. Trusted tradition of 155 years. Chemanur International Jewelers. അച്ഛന്റെ മക്കൾക്ക് ഒരു കുന്നുടുപ്പ് വാങ്ങിച്ചേരാം. അതെ, ഇരട്ട കുട്ടികളാ, കൂടുതൽ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട. അതിനെന്താ, നിനക്കും വാങ്ങിച്ചേരാം ഒരു കുന്ന് ഡ്രസ്. ഓ പിന്നെ ആതിരയും കൂടി വിളിച്ചോ, അവക്കും വാങ്ങിച്ചു കൊടുക്കാം. അതെ അളിയോ, ഞാനൂടെ ഉണ്ടോ, എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ക്യാൻസറിനെ പേടിക്കുന്ന കാലമൊക്കെ പോയി, പക്ഷേ പേടി ക്യാൻസർ ചികിത്സയുടെ ചെലവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഒരു സാധാരണ കുടുംബത്തിന് നട്ടലൊടിക്കും ക്യാൻസർ ചികിത്സ ചെലവ്. പക്ഷേ ഇപ്പോ അതിനൊരു വഴിയുണ്ട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 500,000 വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്. കല്യാണം ബോറായാൽ എല്ലാവരും ഇങ്ങനെയാ പറയുക. നീ നിന്റെ കല്യാണം ഇങ്ങനെയാക്കല്ലേ? എന്റെ കല്യാണം എന്താ? നിന്റെ കല്യാണം എങ്ങനെയാവും? എന്റെ കല്യാണം അതൊരു ഉത്സവമായിരിക്കും. നിറങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ കളിയും ചിരിയും ആട്ടവും പാട്ടും. ശബ്ദഘോഷങ്ങളും പ്രതീക്ഷകളും തുളുമ്പുന്ന വിശ്വാസവും സ്നേഹവും എന്നേക്കും വാഗ്ദാനം നൽകുന്ന വലിയൊരു ഉത്സവം. എനിക്കും കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ സെലിബ്രേഷൻ ബ്രൈഡൽ ജ്വല്ലറി ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
വാർത്തകൾ തുടരുന്നു. ജൂലൈ 24 മുതൽ 26 വരെ ചെങ്ങന്നൂരിൽ നടക്കുന്ന ദക്ഷിണേന്ത്യൻ എഴുത്തുകാരുടെ സമ്മേളനത്തിൽ ചലച്ചിത്ര സാക്ഷരത അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ചലച്ചിത്ര സാക്ഷരതയെ പൊതുസമൂഹത്തിനും ദൃശ്യമാധ്യമ സിനിമാ മേഖലയ്ക്കും സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും അവർ പറഞ്ഞു. ജൂലൈ 24 മുതൽ 26 വരെ ചെങ്ങന്നൂരിൽ നടക്കുന്ന ദക്ഷിണേന്ത്യ എഴുത്തുകാരുടെ സമ്മേളനത്തിൽ ചലച്ചിത്ര സാക്ഷരത അവതരിപ്പിക്കപ്പെടുമെന്നും ചലച്ചിത്ര സാക്ഷരതയിൽ MT സംഭാവന എന്നതാണ് വിഷയമെന്നും ഭാരവാഹികൾ വാർത്തസമ്മേളനത്തിൽ പറഞ്ഞു. അവരുടെ കണ്ണിലേക്ക് പലതരം വീഡിയോകൾ വരുമ്പോൾ അവയെ എങ്ങനെ വിലയിരുത്തണം, അവയിൽ തള്ളിക്കളയേണ്ടത് എങ്ങനെയാണ് എന്ന രീതിയിൽ ഒരു വിദ്യാഭ്യാസം വളരെ ഗൗരവമായി കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. അത് ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്വകാര്യ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ കേരളം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചലച്ചിത്ര അക്കാദമിയുടെ എല്ലാം ഭാഗത്തു നിന്ന് നമുക്ക് വേണ്ട സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷങ്ങളായി കേരളത്തിലെ സ്കൂൾ, കോളേജ്, ഭാഷാ പാഠ്യ പദ്ധതിയുടെ ഭാഗമായ ചലച്ചിത്ര സാക്ഷരതയെ പൊതുസമൂഹത്തിനും ദൃശ്യമാധ്യമ സിനിമാ മേഖലയ്ക്കുമായി സമർപ്പിക്കുകയാണ് പരിപാടിയുടെ ഉദ്ദേശമെന്നും ഭാരവാഹികൾ വാർത്തസമ്മേളനത്തിൽ പറഞ്ഞു. റോട്ടറി കാലിക്കറ്റ് മിഡ് ടൗൺ ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. മലബാർ പാലസിൽ നടന്ന പരിപാടിയിൽ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡോക്ടർ സുഭാഷ് മല്യയ്ക്ക് മുഹമ്മദ് ഹസൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റോട്ടറി കാലിക്കറ്റ് മിഡ് ടൗൺ ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. മലബാർ പാലസിൽ നടന്ന പരിപാടിയിൽ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡോക്ടർ സുഭാഷ് മല്യയ്ക്ക് മുഹമ്മദ് ഹസൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ അബ്ദുൽ അമീദ് പുതിയ പ്രസിഡന്റെ വേദിയുമായി പരിചയപ്പെടുത്തി. ചടങ്ങിൽ ശ്രീധരൻ നായർ, ER സജീവ് സാബു, മഠത്തിൽ മനോജ് കുമാർ, സിന്ധു സേതു, KS അരുൺ, ഡോക്ടർ CM അബൂബക്കർ, ലക്ഷ്മണൻ, VK പ്രസാദ്, KB ശ്രീജിത്ത്, R ജയന്ത്കുമാർ, ഡോക്ടർ TK ജയരാജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് കേരള ദിനപത്രത്തിന്റെ 25 വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം രൂപീകരണം KP കേശവ മേനോൻ ഹാളിൽ നടന്നു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് കേരള ദിനപത്രത്തിന്റെ 25 വാർഷികത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണം KP കേശവ മേനോൻ ഹാളിൽ നടന്നു. 101 സ്വാഗത സംഘത്തെ രൂപീകരിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നിസാറുളവണ്ണ അധ്യക്ഷം വഹിച്ചു. CM K പണിക്കർ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, TV ബാലൻ, ഹരിദാസൻ പാലയിൽ P ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒക്ടോബർ അവസാന വാരത്തോടെ നടക്കുന്ന വാർഷികാഘോഷത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അണിനിരക്കും. ജനക്ഷേമം മുൻനിർത്തിയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് ലയൺസ് പാസ്റ്റ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ KT അജിത്. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സോളിറ്റയറിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സോളിറ്റയറിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം മലാപ്പറമ്പ് ലയൺസ് സർവീസ് ഹാളിൽ നടന്നു.
പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ കെ ടി അജിത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷൈബു പൂക്കാട്, സെക്രട്ടറി കെ ജിതേഷ്, ട്രഷറർ പി ശരത്കുമാർ എന്നിവരാണ് പുതുതായി സ്ഥാനമേറ്റ ഭാരവാഹികൾ. കഴിഞ്ഞ വർഷം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ക്ലബ് കഴിയുന്നുണ്ട്. ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അതിന് ക്ലബിന് നോർമയുടെ പൂർണ്ണ പിന്തുണ ആവശ്യമുണ്ട്. ലയൺസ് ഡിസ്ട്രിക്ട് 318 ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി ബിഷപ്പ്, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഹസൻ ഗോയ, റീജിയണൽ ചെയർപേഴ്സൺ പുഷ്പാധരൻ, ഗൈഡിംഗ് രമേശൻ, പ്രേംകുമാർ, സൈനോൻ ചെക്യാട്ട്, സുഭാഷ് നായർ, രാജേഷ് കുഞ്ഞപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജില്ലാ വാർത്തകൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുരാരേഖാ വകുപ്പിൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പൂനൂർ പുഴയോരത്തെ സർവീസ് സ്റ്റേഷനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സർവീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്നും ജനകീയ കൺവെൻഷൻ. കൈരളിയുടെ നവോത്ഥാനത്തിന് കരുത്താർന്ന ബാല്യം എന്ന മുദ്രാവാക്യത്തിൽ ബാലഗോകുലം സംസ്ഥാന വാർഷിക സമ്മേളനം കോഴിക്കോട്ട്. ജില്ലാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 150 കായിക താരങ്ങൾ പങ്കെടുക്കുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.